हेलो फ्रेंड्स, ट्रांसिएंट हीट कंडक्शन അല്ലെങ്കിൽ അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടീഷനിലെ പ്രോബ്ലവും ടോപ്പിക്കുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൺസ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലെ പ്രോബ്ലമാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. അതിന് തൊട്ട് മുമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. അത് ടോപ്പിക് കൂടി മനസ്സിലായാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ലെങ്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. പ്രോബ്ലം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൽ സി എന്നാണ്. ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് വോളിയം ടു സർഫസ് ഏരിയ എന്നാണ്. വോളിയം ഡിവൈഡ് ബൈ സർഫസ് ഏരിയ എന്നാണ്. നമുക്കൊരു ഡിഫറൻറ്റ് ഫോർ ഡിഫറൻറ്റ് ഷേപ്സ് ഉണ്ട്, സിമ്പിൾ ജോമെട്രീസ് ഉണ്ട്. അതിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എൽ സിയുടെ ഇക്വേഷൻ വേണം. സോ ആസ് ദ ഡെഫിനേഷൻ, എൽ സി ഈസ് ഈക്വൽ ടു വോളിയം ബൈ സർഫസ് ഏരിയ ആണ്. സോ ഫോർ എ സ്ലാബ് ഓർ സിമ്പിൾ റെക്ടാംഗിൾ സർഫസ് എൽ സി ഐ ക്യാൻ റൈറ്റ് എൽ സി ഈസ് ഈക്വൽ ടു വോളിയം ബൈ സർഫസ് ഏരിയ ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണല്ലോ, എ ഇൻറ്റു എൽ ആണല്ലോ. ക്രോസ് സെക്ഷൻ ഏരിയ ഇതാണ്, ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു എൽ, എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ തിക്നസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ തിക്നസ് മൾട്ടിപ്ലൈ ചെയ്ത് വോളിയമായി ഡിവൈഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ പ്രിഡോമിനൻ്റ് ഹീറ്റ് ട്രാൻസ്ഫർ, കൺവെൻഷൻ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസും ഇതിന് ഓപ്പോസിറ്റ് സർഫസ് ഉണ്ട്, ലാറ്ററൽ സർഫസ് നമ്മൾ അവോയ്ഡ് ചെയ്യാം. സോ ഐ ക്യാൻ റൈറ്റ് ടു ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. ഏരിയ ഏരിയ ക്യാൻസൽ ആയിപ്പോയി. ഐ ക്യാൻ റൈറ്റ് എൽ സി ഈസ് ഈക്വൽ ടു എൽ ബൈ ടു. ഇനി നമുക്ക് സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ എൽ സി സിഗ്നൽ വോളിയം ബൈ സർഫസ് ഏരിയ ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ഇൻറ്റു എൽ ലെങ്ത് ആണ്. താഴെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടു പൈ ആർ എൽ ആണ്. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പൈയും പൈയും പോയി, എല്ലും എല്ലും പോയി, ആറും ആറും പോയി. ഐ ക്യാൻ റൈറ്റ് ആർ ബൈ ടു എന്ന് വരും. സിമിലർലി സ്പിയറിൻ്റെ കേസ് എൽ ബൈ ത്രീ, സോറി എൽ സി എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ആണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫോർ പൈ ആർ സ്ക്വയർ ആണ്. ത്രീ താഴെ വരും, ഫോറും പൈയും എല്ലാം പോയി, ക്യാൻസലായിപ്പോയി. അവസാനം നമുക്ക് ആർ ബൈ ത്രീ എന്ന് വരും. ആൻഡ് കേസ് ഓഫ് എൽ സി ഓഫ് ക്യൂബ്, വോളി എന്ന് പറഞ്ഞാൽ എ ക്യൂബ് ആണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സിക്സ് എക്സ് സ്ക്വയർ ആണ്. ഇത് ക്യാൻസലായിപ്പോയിട്ട് എ ബൈ സിക്സ് എന്ന് വരും. ഓർ എയ്ക്ക് വരം എൽ എന്ന് കൊടുക്കുക, ലെങ്ത് കൊടുക്കുക, ഓർ ലെങ്ത് എൽ ബൈ സിക്സ് എന്ന് വരും. ഈ ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി മെത്തേഡ് അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷനിലെ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇനി നമുക്ക് ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷനിലെ പ്രോബ്ലത്തിലോട്ട് പോകാം. സോ ഐ തിങ്ക് ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ടോപ്പിക്കിലോട്ട് പ്രോബ്ലത്തിലോട്ട് പോകാം. ട്രാൻസിയൻറ്റ് ഹീറ്റ് കണ്ടക്ഷനിലെ ഒരു പ്രോബ്ലമാണ് ഈ തന്നിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അൻ അലൂമിനിയം അലോയ് പ്ലേറ്റ് ഓഫ് 200 mm × 200 mm × 2 mm സൈസ് അറ്റ് 180 ഡിഗ്രി സെൽഷ്യസ് ഈസ് സഡൻലി ക്വഞ്ച്ഡ് ഇൻ ലിക്വിഡ് ഓക്സിജൻ അറ്റ് −192 ഡിഗ്രി സെൽഷ്യസ്. ഡിറ്റർമൈൻ ദ ടൈം റിക്വയർഡ് ഫോർ പ്ലേറ്റ് ടു റീച്ച് ടെമ്പറേച്ചർ ഓഫ് −90 ഡിഗ്രി സെൽഷ്യസ്. അസ്യൂം എച്ച് ഹീറ്റ് ട്രാൻസ്ഫർ കോഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു 5.56 kW/m². സി പി ഓർ സി സിമ്പിളി സി എന്ന് പറയാം, ഇറ്റ് ഈസ് ഈക്വൽ ടു 0.8 kJ/kg K. ദി സ്പെസിഫിക് ഹീറ്റ് ആണ് റോ ഡെൻസിറ്റി ആൻഡ് ഇറ്റ് ഈസ് 3000 kg/m³. അപ്പോൾ ആലോചിക്കുക, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറുള്ള ഒരു ബോഡിയെ പെട്ടെന്നൊരു സഡൻലി ഒരു അറ്റ്മോസ്ഫിയറിലോട്ട്, സഡൻലി ഒരു ലോ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആകുമ്പോൾ എന്തുമാത്രം ടൈം എടുക്കുന്നു എന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അവിടെ ടെമ്പറേച്ചർ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഗിവൺ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. സോ ഗിവൺ ഡീറ്റെയിൽസ്, ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ അലൂമിനിയം അലോയ് ഡയമെൻഷൻ തന്നിട്ടുണ്ട് അറ്റ് 180 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഇനിഷ്യൽ ടെമ്പറേച്ചർ ആണ്. അത് T0 എന്ന് റെപ്പറ്റ് ചെയ്യാം, ഇറ്റ് ഈസ് റെപ്രസെൻ്റ് ചെയ്യാം, ഇറ്റ് ഈസ് 180 ഡിഗ്രി സെൽഷ്യസ്. ഈ സഡൻലി കൊഞ്ചഡിൻ ലിക്വിഡ് ഓക്സിജൻ, ലിക്വിഡ് ഓക്സിജൻ എന്നാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ സറൗണ്ടിങ്, അതിൻ്റെ ടെമ്പറേച്ചറിനെ നമ്മൾ T∞ ആണ് നോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് −192 ഡിഗ്രി സെൽഷ്യസ്. ഡിറ്റർമൈൻ ദ ടൈം റിക്വയർഡ് ഫോർ ദ പ്ലേറ്റ് ടു റീച്ച് ടെമ്പറേച്ചർ, നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിലെ ടെമ്പറേച്ചറാണ് വേണേ, അതിനെ നമ്മൾ T എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് −90 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതുകൂടാതെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 5.56 kW ആണ് തന്നിരിക്കുന്നത്, kW/m². സാധാരണ വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ ആണ്, ഇവിടെ കിലോ വാട്ട് ആണ് തന്നിരിക്കുന്നത്. സി ഓർ സി പി എന്ന് പറഞ്ഞാൽ 0.8 kJ/kg K ആണ്. ദെൻ റോ തന്നിട്ടുണ്ട് 3000 kg/m³. നമുക്ക് വേണ്ടത് ടോയാണ്, ടൈം, അതായത് 180 ഡിഗ്രിയിൽ നിന്നും −90 ഡിഗ്രി ആവശ്യമായ ടെമ്പറേച്ചർ, ടൈം, സോറി ടൈമാണ് നമുക്ക്
കണ്ടുപിടിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പിക്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തായിരുന്നു. ഇക്വേഷൻ ഇതാണ്, ടി മൈനസ് ടി ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ടി സീറോ മൈനസ് ടി ഇൻഫിനിറ്റി. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ടോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു സി ഇൻറ്റു വി. ഈ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ കാണാപഠിക്കേണ്ട കാര്യമില്ല. ഈ ഇക്വേഷൻ ഡേറ്റ ബുക്കിൽ ഡയറക്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി നമുക്ക് തന്നിട്ടുണ്ട്, വേണ്ടത് മൈനസ് 90°C ആണ്. സോ മൈനസ് 90 മൈനസ് ടി ഇൻഫിനിറ്റി മൈനസ് 90° ആണ്. സോ ബ്രാക്കറ്റിൽ മൈനസ് 192 ഡിവൈഡഡ് ബൈ ടി സീറോ എത്രയാണ്, 180 ആണ്. 180 മൈനസ് മൈനസ് 192 ടി ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു, ഞാൻ ആ ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതുകയാണ്, ഇ റേസ് ടു മൈനസ് എച്ച് ഇൻറ്റു എ എസ് ഇൻറ്റു ടോ ഡിവൈഡ് ബൈ റോ ഇൻറ്റു സി ഇൻറ്റു വി എന്നാണ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം എൽ സി എന്ന് പറഞ്ഞാൽ വോളിയം ബൈ സർഫസ് ഏരിയ അല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുള്ളൂ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്ന് പറഞ്ഞാൽ വോളിയം ബൈ സർഫസ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 1/LC ആയിരിക്കത്തില്ലേ. ഇത് പറയാൻ കാര്യം, വി ഹാവ് എ ടേം ഹിയർ സർഫസ് ഏരിയ ബൈ വോളിയം. സർഫസ് ഏരിയ ബൈ വോളിയം എഴുതാം. ഇതിന് പകരം 1/LC എന്ന് എഴുതിക്കൂടെ. So that I can write this equation minus 90 minus minus 192 the whole divided by 180 minus minus 192 is equal to e raised to minus h into as by v nu varam 1/LC nu edam 1 into tau divided by rho into c into lc kari 1/LC nu paranjal as by v ku varenge 1/LC. That is is equal to e raised to minus h etra 5.56 into tau venam divided by 0.8 into c kvaram 3000 into lc. lc aanu namaku vendathu. lc ennu paranju kaniyal I can write here lc is equal to എൽ ബൈ ടു ആണ്. റെക്റ്റാങ്കിളിൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 mm ആണ്. 2 mm എനിക്ക് എങ്ങനെ എഴുതാം, 0.2 meter എന്ന് എഴുതാം. സോ 0.2 ഡിവൈഡ് ബൈ 2 എന്നാണ്. എൽ ബൈ ടു ആണ്. 2 mm എന്ന് പറഞ്ഞാൽ 0.002 meter ആണ്. ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. Equal to 0.001 meter. So substitute here LC varam 0.001. ee equation rearrange cheythu answer kandupidikkumbom tau is equal to 0.5585 seconds. സോ ഐ ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് പറഞ്ഞത്. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നിരിക്കുകയാണ്. ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ എന്താണ് ഞാൻ ചെയ്തത്, എ എസ് ബൈ വി എ ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്യുകയാണ്. നമുക്കറിയാം എൽ സി എന്ന് പറഞ്ഞാൽ വി ബൈ എ എസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/LC ആയിരിക്കും. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എ എസ് ബൈ വി ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/LC. ആ 1/LC എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ അവിടെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ് ചെയ്തു. ഇനി എൽ സി കണ്ടുപിടിക്കണം. എൽ സി കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്ലേറ്റ് ആണ് അല്ലെങ്കിൽ സ്ലാബാണ്. സ്ലാബിൻ്റെ കേസ് എൽ സി എന്ന് പറഞ്ഞാൽ തിക്നസ്, എൽ ബൈ ടു എന്നായിരിക്കും. ഇവിടെ തിക്നസ് ഏതാ, ഇത് ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് തിക്നസ്. തിക്നസ് എന്ന് പറഞ്ഞാൽ 2 mm ആണ്. 2 mm 0.002 meter ആണ്. ഡിവൈഡ് ബൈ ടു ഈസ് ഈക്വൽ ടു 0.001 meter എന്ന് കിട്ടുന്നു. അതെടുത്ത് ഡയറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്നതൊക്കെ ആലോചിച്ച് നോക്കണം. ഈ സൈഡിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ഇ റേസ് ടു ആൻസർ എന്ന് കിട്ടും. രണ്ട് സൈഡിലും ലോഗൻ എടുക്കുക, എൽ എൻ എടുക്കുക. എൽ എൻ എടുക്കുമ്പോൾ ഇ എം ക്യാൻസലായി പോവും. അതിനകത്ത് നിന്ന് ടി റീഅറേഞ്ച് ചെയ്തിട്ട് ആൻസർ കിട്ടും. ദർ ഇസ് ഈസ് മാത്തമാറ്റിക്സ്. ഈ ഒരു പ്രോബ്ലം
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച മറ്റൊരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ പ്രോബ്ലം വായിച്ച് മനസ്സിലാക്കി ഡൗട്ടുള്ളവർ ക്ലിയർ ചെയ്യാൻ ആ പ്രോബ്ലം ചെയ്ത് നോക്കുക. ആ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന ഏത് പ്രോബ്ലവും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. ഇവിടെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിലെ ഡേറ്റാ ബുക്കിൻ്റെ ഉപയോഗം മനസ്സിലാക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഡേറ്റ ബുക്കിൽ ഡയറലി അവൈലബിൾ ആണ്. അതുപോലെ ഓരോ ടേമിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ റൈറ്റ് സൈഡ് കോളത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഈ പ്രോബ്ലത്തിൽ മാത്രം എടുത്ത് പറയേണ്ട ഒരു കാര്യം, എച്ച് തന്നിരിക്കുന്നത് കിലോ വാട്ടാണ്, ബട്ട് സി എന്ന് പറയുന്നത് കിലോ വാട്ടിലാണ്, കിലോ ജൂളിലാണ്. അങ്ങനെ ആ രണ്ട് ക്യാൻസലായി പോകും. സാധാരണ ഇതിൽ എച്ച് തരുന്നത് വാട്ടിലായിരിക്കണം. ഇപ്പോൾ കിലോ വാട്ടിൽ തന്നാൽ കാര്യം സി തന്നിരിക്കുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് സെയിം യൂണിറ്റിലായിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആൻസർ തെറ്റും. സോ ഈ ഒരു പ്രോബ്ലം സെഷൻ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിർത്തുന്നു.